09 പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും ഞങ്ങൾ ഈ വരുന്ന ഒരു മണിക്കൂറിൽ പ്രതീക്ഷിക്കുകയാണ്. അഡ്വക്കേറ്റ് വിമല ബിനു ഉണ്ട്, ഒപ്പം രതീഷ് ചക്രപാണിയുണ്ട്. രണ്ടുപേരും കൊച്ചിയിൽ വിഷപ്പുകയൊക്കെ ശ്വസിച്ച് കഴിഞ്ഞ് 11 ദിവസമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ രോഷം സ്വാഭാവികമായിട്ടും വരുന്ന മിനിറ്റുകളിൽ ആ സംഭാഷണത്തിൽ പ്രകടമാകുമെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് വിമല ബിനു, എന്താണ് സംഭവിക്കുന്നത് കൊച്ചിയിൽ? നമുക്കറിയാം കേരളം നമ്പർ 1 ആണ്, എല്ലായിടത്തും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും കഴിഞ്ഞ 11 ദിവസങ്ങളായി ഒരു പുക കത്തി എരിഞ്ഞ് നമ്മുടെ ശ്വാസകോശങ്ങളെയും നമ്മുടെ ജീവനെയും തന്നെ ഇല്ലാതാക്കുമ്പോഴും നമ്മുടെ ഒരു റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുവാൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അത്യന്തം വേദനാജനകമായ കാര്യം തന്നെയാണ്. നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭ്യസ്ത വിദ്യരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം ഒരു സാഹചര്യത്തെ നേരിടാൻ തക്കതായ ഒരു ദുരന്ത നിവാരണ സേനയോ അതിനു വേണ്ടതായ പ്രായോഗികമായ എക്യുപ്മെന്റ്സോ അതിനു വേണ്ടതായ പ്രായോഗികമായ മെത്തേഡ്സോ ഏത് സിസ്റ്റത്തിലൂടെ ഇതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരണം, ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഇതിനെ ഏത് തരത്തിൽ ഈ ഹസാർഡിനെ നേരിടണം എന്ന് പോലും നമുക്കറിയത്തില്ലാത്ത വിധത്തില് അനാഥത്വം നേരിടുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോഴും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലും നിലവിൽ വന്നിട്ടില്ല. അതല്ല എങ്കിൽ ഇപ്പോഴും ആരോടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ ഈ പുക ശ്വസിച്ചത് മൂലം ആളുകൾക്കുണ്ടാകുന്ന ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇതുമൂലം ആളുകൾ നേരിടേണ്ടി വരുന്ന സൈഡ് എഫക്ട്സ് എന്താണെന്ന് പോലും ഇതുവരെ വ്യക്തമായും കൃത്യമായും പഠിക്കുവാൻ ഒരു കമ്മിറ്റിയോ അതല്ലെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ എക്യുപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സോ ഒന്നും അവൈലബിൾ ആക്കിയിട്ടില്ല. സിറ്റുവേഷനെയും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ നമ്മുടെ ഭരണകൂടങ്ങൾ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ചു, നമ്മൾ എന്തിനും നമ്മുടെ ഭരണകൂടത്തെ കുറ്റം പറയുന്ന ഒരു കാഴ്ചക്കാരായി മാത്രം നിൽക്കേണ്ടവരല്ല. പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു ഇത്തരത്തിലൊരു പുക ശമിപ്പിക്കുന്നതിനുള്ള ഒരു മെത്തേഡ്സ് ഒരു അല്ലെങ്കിൽ ഒരു ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കണം, അതല്ലെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജിക്കൽ മെത്തേഡ്സ് എന്താണെന്ന് പോലും നമ്മുടെ ഭരണകൂടം വ്യക്തമായും കൃത്യമായും ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ പറയാം. കാരണം 9-ാം ദിവസം മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺഡ് മിനിസ്റ്റർ ആ ഒരു പ്രദേശം സന്ദർശിച്ചത് എന്നുള്ളത് തന്നെ വളരെയധികം ഇനോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അനാഥത്വം. അതാണ് ഏറ്റവും മികച്ച വാക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് വിമല ബിനു ആ വാക്ക് ഉപയോഗിച്ചു, അനാഥത്വം. അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ. ശ്രീ രതീഷ് ചക്രപാണി, 2008 ഈ തുടങ്ങുന്ന ഈ പ്ലാന്റ്, അതിനുശേഷം നമുക്കറിയാം 2009 തന്നെ അടുത്ത തൊട്ടടുത്ത വർഷം തന്നെ തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം പിന്നെയും പിന്നെയും ഉണ്ടാകുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ പറയുന്നത്